എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. കേരളത്തെ ഞെട്ടിച്ച ഉത്തരവധക്കേസിന്റെ വിധി വന്നിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. നമ്മളെല്ലാവരും തന്നെ വളരെ ആകാംക്ഷയോടെ നോക്കിയിരുന്ന ഒരു വിധിയാണല്ലേ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ആ ഒരു വിധിയെ പറ്റിയിട്ടാണ്. എന്താണ് വിധി, ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ കൊടുത്തിട്ടുള്ളത്, പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ജീവപര്യന്തം 2 തവണ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ് ജീവപര്യന്തം, എന്താണ് ഇരട്ട ജീവപര്യന്തം, അല്ലെങ്കിൽ ഒരു 3 ജീവപര്യന്തം അടുപ്പിച്ച് കൊടുത്താൽ എന്താണ് സംഭവിക്കുക? ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ 7 വർഷമാണോ, 14 വർഷമാണോ, 20 വർഷമാണോ, അതോ ആജീവനാന്തം ജയിലിൽ കിടക്കണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഒരു കാര്യം പറയുവാണെങ്കിൽ കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഉത്തരയുടെ കുടുംബക്കാരും എല്ലാം പ്രതീക്ഷിച്ചിരുന്നത് വധശിക്ഷയായിരുന്നു. അതിൻ്റെ കാരണമായിട്ട് പല നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിൻ്റെ പേരിൽ നടന്നിട്ടുള്ള കൊലപാതകമൊന്നുമല്ല, വളരെ ആസൂത്രിതമായിട്ട് 2 തവണ ശ്രമിച്ച് ആ ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമായിട്ട് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലുകയായിരുന്നു. ആദ്യത്തെ തവണ പാമ്പ് കടിയേറ്റ് പിന്നീട് ആ പെൺകുട്ടിക്ക് നടക്കാനോ ഒന്നും മേലായിരുന്നു. അത്രയും വളരെ ശാരീരിക അവസ്ഥയിലൂടെ കടന്ന് റിക്കവറായി വരുമ്പോഴാണ് അവൻ രണ്ടാമതെയും ഒരു പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലുന്നത് അല്ലേ. അപ്പോൾ ഇത്രത്തോളം ഒരു ക്രൂരകൃത്യം നടന്നിട്ടും ഇത്രത്തോളം പ്ലാൻഡ് ആയിട്ടുള്ളൊരു ബ്രൂട്ടൽ കൊലപാതകം നടത്തിയിട്ടും എന്തുകൊണ്ട് വധശിക്ഷ വിധിച്ചില്ല എന്നുള്ള കാര്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്രയുടെ അമ്മ അടക്കമുള്ളവർ പറയുന്നുണ്ട് സർക്കാരുമായിട്ട് ആലോചിച്ച് അപ്പീൽ നടപടികളിലേക്ക് ഞങ്ങൾ ചിലപ്പോൾ പോയേക്കാമെന്ന്. ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒക്കെ സമീപിച്ച് അവർക്ക് ഈ വിധിയിൽ അപ്പീൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും വധശിക്ഷ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. നല്ല കാര്യമാണ് ഇങ്ങനെയുള്ളവനൊക്കെ. പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാലും കേരളത്തിൽ എത്ര പേരെ ഇതുവരെ തൂക്കിക്കൊന്നിട്ടുണ്ട് എന്ന് ചിന്തിച്ച് നോക്കുക. എത്രയോ ആൾക്കാർ വധശിക്ഷ വിധിച്ചിട്ട് കേരളത്തിലെ ജയിലുകളിൽ കിടപ്പുണ്ട്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ വധശിക്ഷ വിധിച്ചാലും അത് ഒരു അങ്ങനെ ഒരു പോസിബിലിറ്റി കൂടെയാണ്, തൂക്കിക്കൊല്ലണം കൊല്ലും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു വിധി മാത്രമേ അവിടെ ഉണ്ടാകത്തുള്ളൂ. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തൊക്കെ ശിക്ഷയാണ് സൂരജിന് വിധിച്ചിട്ടുള്ളത്, ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് വിധിച്ചിട്ടുള്ളത്, പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും എന്താണ് ജീവപര്യന്തം, പിന്നെ എന്തുകൊണ്ടാണ് സൂരജിന് കോടതി വധശിക്ഷ വിധിക്കാഞ്ഞത്, അതിനെ പറ്റിയിട്ടുള്ള കോടതിയുടെ പരാമർശം എന്താണ് തുടങ്ങിയ കാര്യവും നമുക്ക് നോക്കാം. ഇപ്പോൾ ചുമത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ അല്ലെങ്കിൽ ശിക്ഷ കൊടുത്തിട്ടുള്ള വകുപ്പുകൾ നോക്കുകയാണെങ്കിൽ IPC 302 കൊലപാതകം, അതിന് കൊടുത്തിട്ടുള്ളത് ജീവപര്യന്തമാണ്. രണ്ടാമത്തത് IPC 307 വധശ്രമം, അതിനും കൊടുത്തിട്ടുള്ളത് ജീവപര്യന്തമാണ്. ഇപ്പോൾ 2 ജീവപര്യന്തമായി അല്ലേ. അപ്പോൾ അത് എത്ര വർഷം തടവാൻ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അടുത്ത വകുപ്പ് എന്ന് പറയുന്നത് IPC 326 ദേഹോപദ്രവം ഏൽപ്പിക്കൽ, അതിൻ്റെ പരമാവധി ശിക്ഷയായിട്ടുള്ള 10 വർഷം തടവ് കൊടുത്തിട്ടുണ്ട്. അടുത്ത വകുപ്പെന്ന് പറയുന്നത് IPC 201 തെളിവ് നശിപ്പിക്കൽ, അതിൻ്റെ പരമാവധി ശിക്ഷയായിട്ടുള്ള 7 വർഷം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നമുക്കൊരു അറിവും കൂടിയിട്ടാണ്, അതായത് ഒരു കുറ്റകൃത്യം നടക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് തെളിവ് നശിപ്പിച്ചാൽ നമുക്ക് 7 വർഷം വരെ അതിൻ്റെ അകത്ത് തടവ് ലഭിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കോടതി എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരുപാട് തടവ് ശിക്ഷകൾ ഒരുമിച്ച് വരുമ്പോഴേക്കും ആ ഒരു തടവും പ്രതി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി, കംപ്ലീറ്റ് തടവ് വ്യത്യസ്തമായിട്ട് അനുഭവിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൽ കോടതി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്നാൽ 10, 7, 17 വർഷത്തെ തടവിന് ശേഷം മാത്രമേ ജീവപര്യന്തത്തിൻ്റെ കാലാവധി തുടങ്ങത്തുള്ളൂ എന്നുള്ള കാര്യമാണ്. അതായത് 17 വർഷവും പിന്നീട് ജീവപര്യന്തവും അവൻ അനുഭവിക്കണം അല്ലേ. അപ്പോൾ ഇപ്പോൾ കുറേ പേര് ചിന്തിക്കും 17 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 14 വർഷം കൂടെ കടന്നാൽ മതിയോ, അല്ലെങ്കിൽ വീണ്ടും ഒരു 7 വർഷം കൂടെ കടന്നാൽ മതിയോ എന്നൊക്കെ ചിന്തിക്കും. കാരണം ജീവപര്യന്തത്തെ പറ്റിയിട്ട് തെറ്റായിട്ടുള്ള ഒരു ധാരണ നമുക്ക് പലരുടെ മനസ്സിൽ നിലനിൽപ്പുണ്ട്. ഞാനും അങ്ങനെയാണ് പണ്ട് വിചാരിച്ചിരുന്നത്. അപ്പോൾ എന്താണ് ജീവപര്യന്തം എന്ന് നമുക്ക് നോക്കാം അല്ലേ. അല്ല, അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണെങ്കിൽ സൂരജിന് എന്തുകൊണ്ട് കോടതി വധശിക്ഷ വിധിച്ചില്ല, അതിനെ പറ്റിയിട്ട് കോടതിയുടെ പരാമർശം എന്തെന്ന് പറഞ്ഞാൽ അയാളുടെ പ്രായം കണക്കിലെടുത്തും അയാൾക്ക് മാനസാന്തരത്തിലുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ടുമാണ് കോടതി വധശിക്ഷയെന്ന് ഒഴിവാക്കിയത്. അത്യപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസ് എന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. അതുകൊണ്ട് തന്നെ വധശിക്ഷ വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഒരുപാട് ഈ ഒരു കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വധശിക്ഷയെന്നുള്ള ഒരു സംഭവം കോടതി ഒഴിവാക്കി കൊടുക്കുകയായിരുന്നു. ഇവിടെ പ്രതിയുടെ പ്രായം കണക്കിലെടുത്തു എന്ന് പറഞ്ഞല്ലോ, പക്ഷേ നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്ന അത് തന്നെയാണ് പ്രതിയുടെ പ്രായം. ചെറുപ്രായത്തിൽ ഇത്ര വലിയൊരു ക്രൈം ചെയ്തിട്ട് ജയിലിൽ കയറുന്നവനാണ്, അവൻ പുറത്തിറങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഒരുപാട് വർഷം കഴിയുമ്പോഴേക്കും പുറത്തിറങ്ങുമ്പോഴേക്കും സമൂഹം അവനെ അടുപ്പിക്കത്തില്ല. തീർച്ചയായിട്ടും അവൻ ചെന്ന് ചേരാൻ പോകുന്നത് ഇതിലും വലിയൊരു ക്രിമിനൽ ഗ്യാങ്ങിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ സമൂഹത്തിന് വലിയൊരു ബാധിതയായിട്ട് വലിയൊരു പ്രശ്നമായിട്ട് അവൻ മാറിയേക്കാം എന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പരോളിലിറങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണല്ലേ. അപ്പോൾ പരോളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തൊരു ക്രൈം ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ള കാര്യം പല നിയമ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും കോടതി കൺസിഡർ ചെയ്ത 2 ഫാക്ടർ എന്ന് പറയുന്നത്, ഒന്ന് അവൻ്റെ പ്രായം, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവന് മാനസാന്തരപ്പെടാനുള്ള ഒരവസരം. ഇനി ഈ ഒരു ശിക്ഷ ചെറുതായിപ്പോയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? കാരണം എല്ലാവരും പ്രതീക്ഷിച്ചത് വധശിക്ഷയാണല്ലേ. വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവൻ ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കണം. അതുതന്നെയാണ് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ കേരളത്തിൽ എത്ര പേര് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ എത്ര പേരെ തൂക്കിക്കൊന്നിട്ടുണ്ട് എന്നൊന്ന് പരിശോധിച്ചാൽ മതി. വധശിക്ഷ എത്ര പേർക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ട്, അതിൽ എത്ര പേരെ തൂക്കിക്കൊന്നിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ 1-2% ശതമാനത്തിന് കണക്ക് ഞാൻ പറയുന്നില്ല, വളരെ കുറഞ്ഞൊരു ശതമാനം ആൾക്കാരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ.
ഇനി നമുക്ക് നോക്കാം എന്താണ് ജീവപര്യന്തം, എന്താണ് ഇരട്ട ജീവപര്യന്തം. നമ്മൾ അഭയ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വിധി ഇരട്ട ജീവപര്യന്തമായിരുന്നു പ്രതികൾക്ക് അല്ലേ. അപ്പോൾ നമ്മൾ അന്നാ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പണ്ട് കോട്ടയം കെവിൻ വധക്കേസുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിട്ടുള്ള കാര്യമാണ്, അത് റെഫർ ചെയ്താണ് സംസാരിക്കാൻ പോകുന്നത്. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതാവസാനം വരെയുള്ള തടവെന്നാണ് അർത്ഥം. അല്ലാതെ 7 വർഷമോ 14 വർഷമോ 20 വർഷമോ എന്നുള്ള കാര്യമൊന്നും ഒരു ഇന്ത്യൻ നിയമത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമത്തിലോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. വിവിധ സുപ്രീം കോടതി വിധികളിൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2012 ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണനും ജസ്റ്റിസ് മദൻ ബി ലോക്കറും അടങ്ങുന്ന ബെഞ്ച് ഈ കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ് 2012 ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷത്തെ കടക്കുന്നുമല്ല, അത് ജീവിത അവസാനം വരെയുള്ള തടവാന്ന് പല തവണ എടുത്ത് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി. 2012 സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്രകാരമായിരുന്നു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വായിച്ചു നോക്കാം. ഇറ്റ് അപ്പിയേഴ്സ് ടു അസ് ദർ ഇസ് എ മിസ്കൺസെപ്ഷൻ ദാറ്റ് എ പ്രിസണർ സെർവിംഗ് എ ലൈഫ് സെന്റൻസ് ഹാസ് ആൻ ഇൻഡിവിസിബിൾ റൈറ്റ് ടു റിലീസ് ഓൺ ദ കംപ്ലീഷൻ ഓഫ് ഐദർ 14 ഇയേഴ്സ് ഓർ 20 ഇയേഴ്സ് ഇംപ്രിസൺമെന്റ്. ദിസ് പ്രിസണർ ഹാസ് നോ സച്ച് റൈറ്റ്. അങ്ങനെ ഒരു അവകാശവും ആ ഒരു തടവുകാരനില്ല എന്നുള്ള കാര്യം സുപ്രീം കോടതി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി പല കേസുകളും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്, ഒറ്റ വകുപ്പിൽ തന്നെ ഇരട്ട ജീവപര്യന്തം കോടതി വിധിക്കാറുണ്ട്. ശരിക്കും ഇരട്ട ജീവപര്യന്തം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടോ? ഇപ്പോൾ അഭയ കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമായിരുന്നു അല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അത് CRPC 31 പ്രകാരം കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് ഇരട്ട ജീവപര്യന്തമോ 3 ജീവപര്യന്തമോ 10 ജീവപര്യന്തമോ ഒക്കെ വിധിക്കാം. പക്ഷേ അതെല്ലാം എഫക്റ്റീവ്ലി ഒരു ജീവപര്യന്തത്തിൻ്റെ തുല്യ തന്നെയാണ്. കാരണം ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ തന്നെ ജീവിത അവസാനം വരെ എന്നുള്ള തടവെന്നാണല്ലേ. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായിട്ടുള്ള ഭരണഘടനാ ബെഞ്ച് കറക്റ്റായിട്ട് ഈ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിധിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സംശയം, അങ്ങനെയെങ്കിലും ജീവപര്യന്തം തടവിൽ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രതികൾ 14 വർഷം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടില്ല, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇവിടെയാണ് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ട് മറ്റൊരു സ്പെഷ്യൽ റൂളുണ്ട്. അതായത് CRPC 432 വകുപ്പുകൾ പ്രകാരം 14 വർഷം തടവ് അനുഭവിച്ച ഒരു വ്യക്തിയെ ഗവർണറിൻ്റെ സമ്മതമുണ്ടെങ്കിൽ അയാളെ റിലീസ് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ വെറുതെ വിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ 14 വർഷം കൃത്യമായിട്ട് തടവ് അനുഭവിച്ചു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ സർക്കാർ ഒരു ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റ് സർക്കാർ ഗവർണറിന് കൊടുക്കും. ഗവർണർ ഒപ്പിട്ടാൽ മാത്രമാണ് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നത്. ഇനി ഒരു കാര്യം കൂടി നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, 14 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങാനുള്ള ഒരു അവകാശം, റൈറ്റ് ആ ഒരു പ്രതിക്കുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ യാതൊരുവിധ റൈറ്റും ഇല്ല. അത് ഗവർണറിൻ്റെ മാത്രം ഡിസിഷനാണ് അയാളെ പുറത്തു വിടണോ വേണ്ടോ എന്നുള്ള കാര്യം. അയാൾക്ക് യാതൊരുവിധ അവകാശവും ഇല്ല എന്നെ പുറത്തു വിടണം എന്ന് വാദിക്കാനായിട്ട്. ഇതെങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നല്ല നടപ്പാണ്. നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണല്ലേ നല്ല നടപ്പ്, ജയിലിലെ. അതുപോലെ തന്നെ അയാളുടെ രോഗാവസ്ഥയിൽ അപ്പോൾ കണക്കിലെടുക്കാം, അയാളുടെ ബന്ധുക്കളുടെ അവസ്ഥ, അയാളുടെ കുടുംബത്തിലെ അവസ്ഥ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ട് ആദ്യം ആ ഒരു സെൻട്രൽ ജയിലിൽ നിന്ന് പോലീസ് ഒരു ലിസ്റ്റ് സർക്കാരിലേക്ക് കൊടുക്കും. സർക്കാർ അതിനെപ്പറ്റി നോക്കിയിട്ട് കൃത്യമായിട്ട് ഗവർണറുടെ മുമ്പിൽ ആ ഒരു ലിസ്റ്റ് സമർപ്പിക്കുകയാണ്. ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ പ്രതികൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കും. പക്ഷേ കൃത്യമായിട്ട് 14 വർഷം കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ ഈ ഒരു നടപടിക്ക് അവർക്ക് വിധേയരാകാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 14 വർഷം കംപ്ലീറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് യാതൊരുവിധ അവകാശവും ഇല്ല ഞങ്ങളെ പുറത്തു വിടണമെന്ന് വാദിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ ജീവിതാവസാനം വരെ ജയിലിൽ കിടപ്പുണ്ട്. അതൊന്നും നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം, നമ്മൾ പുറത്തിറങ്ങുന്നവരുടെ കഥയിലേ അറിയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ 7, 14, 20 വർഷമൊന്നുമല്ല, ജീവിതാവസാനം വരെ എന്ന് തന്നെയാണ് അർത്ഥം. സുപ്രീം കോടതി വിധികളിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അവർ 14 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് ഈ ഒരു പ്രൊസീജിയറിലൂടെയാണ്. CRPC 432 വകുപ്പ് പ്രകാരം ഗവർണറിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മളൊരുപാട് നോക്കിയിരുന്നൊരു വിധിയാണല്ലേ ഈ പറയുന്ന ഉത്തരവാദക്കേസിൻ്റെ. അപ്പോൾ വധശിക്ഷ, അതാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. പക്ഷേ നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഒരു നിർവാഹമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. കാരണം കോടതി വിധികളെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് പതിവുള്ളത് അല്ലേ. എന്തായാലും പെട്ടെന്ന് ഇപ്പോൾ അവനെ പെട്ടെന്ന് വെടിവെച്ച് കൊല്ലാനുള്ളൊരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അവന് സുഖമാണ്, അവനല്ലേ ഒറ്റ നിമിഷത്തിൽ അവൻ മരിക്കും. അപ്പോൾ അങ്ങനെയല്ല, അവൻ അവിടെ കിടന്ന് നരകിച്ച് നീറി അവന് കുറ്റബോധം കൊണ്ട്, കുറ്റബോധം മനസ്സിൽ കിടന്ന് നീറി അവൻ ഇല്ലാണ്ടാക്കണം. ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖകരമാണെന്നുള്ളൊരു മണ്ടൻവാദം പലർക്കുമുണ്ട്. ആ ഫുഡൊക്കെ കിട്ടത്തില്ല, അത് കിട്ടത്തില്ല, ഇത് കിട്ടത്തില്ല, 3 നേരം സുഭിക്ഷ ഭക്ഷണം. നമ്മൾ ലോക്ക്ഡൗൺ ഒന്ന് വീട്ടിലിരുന്നപ്പോൾ തന്നെ എന്തോരം ബുദ്ധിമുട്ടിയെന്ന് ആലോചിച്ച് നോക്ക്. അവിടെ ഒരു മുറിയിൽ ഇങ്ങനെ കഴിയണം, ഇഷ്ടപ്പെട്ട കാര്യം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല, മൊബൈലോ ഫോണോ ഒന്നുമില്ല, നമ്മളവിടെ തടവിനാണ് കഴിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക അത് എത്രത്തോളം ഭയങ്കര
നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ജയിൽ എന്നുള്ളത്. അവിടെ ഭക്ഷണം കിട്ടുന്നതുകൊണ്ടാണോ നിങ്ങൾ സുഖകരമെന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു മുറി പൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് മൂന്ന് നേരം സുഭിക്ഷ ഭക്ഷണം തന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവുമെന്ന് ആലോചിക്കുക. ജയിലൊരിക്കലും സുഖകരമായിട്ടുള്ള ഏർപ്പാടല്ല, അതും കഠിന തടവിന് വിധിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും. പക്ഷേ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണ്, ഗുണ്ടകൾക്കും ആൾക്കാരെ 51 വെട്ടിക്കൊന്നവനൊക്കെ അവിടെ 5-സ്റ്റാർ ഫെസിലിറ്റി ചെയ്ത് കൊടുക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണല്ലേ. അവർ അവിടെ നിന്ന് ഫോൺ വിളിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യയിൽ ആകമാനം നമ്മൾ കാണുന്ന കാര്യമാണ്. അപ്പോൾ കുറ്റവാളിയെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ വേണം. വല്ല സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഗുണ്ടയൊക്കെ ആണെങ്കിൽ അവന് 5-സ്റ്റാർ ഫെസിലിറ്റി ആയിരിക്കും ജയിലിൽ കിട്ടുന്നത്, പലതവണ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും സൂരജിൻ്റെ കാര്യത്തിൽ അതൊന്നും കിട്ടത്തില്ല. അവൻ ജീവിതാവസാനം വരെ ജയിലിൽ കിടന്ന് നീറി നീറി ഇങ്ങനെ ഇല്ലാണ്ടാകും. അത് തന്നെയാണ് അവനുള്ള ഏറ്റവും വലിയ ശിക്ഷ. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് പല രാജ്യങ്ങളിലും വെടിവെച്ച് കൊല്ലുന്നതൊക്കെ, ഇവനെയൊക്കെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ അവനെ രക്ഷിക്കുന്നതിന് തുല്യമാണ്, ഒറ്റ സെക്കൻഡ് കൊണ്ട് അവൻ മരിക്കും, പിന്നെ അവനൊന്നും അറിയണ്ട. പക്ഷേ ജീവിതാവസാനം വരെ നീറി നീറി ഇല്ലാണ്ടായി നരകിച്ച് പുഴുത്ത് മരിക്കുന്നതിനേക്കാളും നല്ലതാണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് മരിക്കുക. അല്ല, ഒരിക്കലുമല്ല, ഇത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പിന്നീട് കുറേ നാൾക്ക് ശേഷം തൂക്കിക്കൊല്ലുന്നതും നല്ലൊരു ഏർപ്പാട് തന്നെയാണ്, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും കോടതി വിധിയെ നമ്മൾ മാനിക്കുക. അപ്പീൽ കൊടുക്കാനുള്ളൊരു വകുപ്പാണ് ഇപ്പോൾ ഉള്ളതല്ലേ. അത് ബന്ധുക്കൾ പറയുന്ന കാര്യം എന്താ, സർക്കാരുമായിട്ട് ആലോചിച്ച് വേണ്ട ചെയ്യുന്നുള്ള കാര്യമാണ്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ആ കുറ്റകൃത്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വിധിയിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാതെ എന്തുകൊണ്ട് ഇങ്ങനത്തെ ക്രൈം നടക്കുന്നു, നമുക്ക് ഈ ക്രൈമുകളെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നോക്കേണ്ടത്. ഇപ്പോൾ നമ്മളെല്ലാവരും വിധി അല്ലേ, ഒരു കുറ്റകൃത്യം അതിൻ്റെ വിധി. അപ്പോൾ ഇനിയൊരു കുറ്റകൃത്യം വരുമ്പോഴേക്കും അതിൻ്റെ വിധി, നമ്മൾ അതിലേക്കാണ് ഫോക്കസ്. അങ്ങനെയല്ല വേണ്ടത്, ഇനി ആ ഒരു കുറ്റകൃത്യം ഇവിടെ ആവർത്തിക്കപ്പെടരുത്. അതിന് വേണ്ടിയിട്ട് എന്ത് നടപടികളാണ് എടുക്കേണ്ടത്, എന്ത് ബോധവൽക്കരണമാണ് കൊടുക്കേണ്ടത്, എന്ത് പ്രിവൻറ്റീവ് മെഷേഴ്സാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.